എന്നെ വിടിവെച്ചത് ജോസ് തന്നെയാ. ഞാൻ നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ടും അവൻ അങ്ങനെ ചെയ്തു എങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ക്യാപ്റ്റ വെറുതെ ഇരിക്കുന്നേ? അപ്പൊ ഞാനും കളിക്കണ്ടേ ക്യാപ്റ്റ ചില വൃത്തികെട്ട കളികള്? എന്ത് കളി കളിച്ചാലും അതുകൊണ്ട് ആർക്കും നഷ്ടം വരരുത്. നോക്കാം. ശരിക്ക് കഴിക്കുമോളെ? ആഹാരം കഴിക്കുമ്പോഴും മുഖത്തെന്താ ഒരു സങ്കടം? അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ വരില്ല ശാന്തേച്ചിയുടെ പാചകം. ഇനി അത് അവൾ കേക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ആത്മാർത്ഥത ഉള്ള ഒരാളെ കിട്ടാൻ ഇന്നത്തെ കാലത്ത് പാടാ. അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ ഇപ്പൊ ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? അമ്മയെ കാണാൻ തോന്നുന്നു. അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അയാൾ ഒരിക്കൽ കൂടി മുത്തശ്ശിയാകാൻ പോകുകയാണ്. അമ്മയോട് ഉടനെ പറയണ്ട. അതൊന്നും പറ്റില്ല. അമ്മ പിന്നെ അറിയണ്ടേ ഇതുപോലൊരു നല്ല വാർത്ത? മോള് കഴിക്കുമോളെ? അച്ഛനറിയാം മോൾ ഇഷ്ടത്തോടെയല്ല ഇനിയൊരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നതെന്ന്. അതാ മോളെ ജീവിതം. മിക്കപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കുന്നവരുടെ ചിരിച്ച മുഖം കാണാൻ വേണ്ടിയാ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അമ്മച്ചിയോട് ജോസ് പറഞ്ഞു മോളൊരമ്മയാകാൻ പോവുകയാണെന്ന്. എന്തായാലും അത് അറിയാതെ കള്ളമാണെന്ന് മോൾ അവരോടും പറഞ്ഞു. എന്നിട്ട് സംഭവിച്ചതോ? വീണു പോയില്ലേ അമ്മച്ചി? അവരൊക്കെ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനായി. ആലോചിക്കാൻ ഒരുപാടുണ്ടല്ലോ. ശരിക്കും രോഹിണി പ്രഗ്നന്റാണോ ക്യാപ്റ്റ? ഉറക്കത്തിൽ നീ ഇപ്പൊ ഇത് തന്നെയാ ചോദിക്കുന്നത്? ജോസിന്റെ അമ്മച്ചി ഐസിയുവിൽ കിടന്നു, ക്രിട്ടിക്കലായി. അതിന്റെ കാരണം ലീന ടീച്ചർ എന്നോട് പറഞ്ഞു. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയൊരു നാടകമായിക്കൂടേത്. കേട്ടത് സത്യമല്ലാന്ന് ഉറപ്പിക്കണം നിനക്ക്, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. എന്റെ ഭാര്യയാണ് രോഹിണി, അവളും മറ്റൊരാളുടെ കുഞ്ഞിന്റെ അമ്മയാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റും. എല്ലാരും സൂക്ഷിക്കണം. ചേച്ചി പറഞ്ഞതുപോലെ ഒന്നും അല്ല, അവൻ മരിച്ചിട്ടൊന്നുമില്ല, വിദുരസുര. ഷൂട്ടിംഗ് കഴിഞ്ഞു വരുന്ന വഴിക്ക് ഞാൻ അവനെ കണ്ടു. എവിടെ വെച്ച്? പുതുപ്പള്ളിക്കടുത്ത് വെച്ച്.
അവനിപ്പോഴും ആ പരിസരത്ത് തന്നെ തന്റെ അടുത്തോടെ ജീവിക്കുക. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പലരും അവനെ കണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനും അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എന്നാ നേരിൽ കണ്ടത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കണ്ടത് അവനെ തന്നെയാണോ? 100% ഉറപ്പാ അത് അവൻ തന്നെയാ. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവൻ മുങ്ങി. കൂടെ വേറൊരുത്തനും ഉണ്ടായിരുന്നു. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അവൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും? അങ്ങനെയാണല്ലോ അവൻ നടന്നിട്ടുള്ളത്. എന്തായാലും എല്ലാവരോടും ഈ വിവരം പറയണം. അവൻ ജീവനോടുള്ള സ്ഥിതിക്ക് ആർക്കും ഏത് നിമിഷവും അപകടം ഉണ്ടാവാം. അങ്ങനെ ഒരു ഭയം എനിക്കില്ല. അവൻ ആരെ ഒന്നും ചെയ്യില്ല. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ അപകടപ്പെടുത്താൻ പറ്റില്ല. അയ്യോ, എന്റെ ചേച്ചി അവൻ മരിച്ചിട്ടില്ല. പലതവണ അവൻ മരിച്ചു എന്ന് വിധി എഴുതിയതാ. അവിടെ നിന്നെല്ലാം അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ജീവനോടെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കാ വേണ്ടത്. അങ്ങനെ ചെയ്താലേ ഇവനെ പോലെയുള്ളവർക്കൊക്കെ മരണം ഉണ്ടാവൂ. എന്താണ് അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞു? ഞാൻ അവനെ കണ്ടു. വിദുര സുരയെ പുതുപ്പള്ളിക്കടുത്ത് വെച്ച്. അണ്ണ ശരിക്കും കണ്ടായിരുന്നോ? അത് വിദുര സുര തന്നെ ആണോ? രോഹിണിച്ച് പിന്നെ അവൻ മരിച്ചു എന്ന് തറപ്പിച്ചു പറഞ്ഞതോ? ആരെന്ത് പറഞ്ഞാലും അവൻ സുരക്ഷിതമായൊരു സ്ഥലം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ആ ബീരാനെ പോലെ ഒരുത്തൻ അവന് സഹായത്തിനുമുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് നീ എനിക്കൊപ്പം വരണ്ട. കോട്ടയത്തോ പുതുപ്പള്ളിയിലോ ഒരു മുറി എടുക്കണം. അവിടെ താമസിക്ക്. ഞാൻ കണ്ടതുപോലെ എവിടെയെങ്കിലും വച്ച് അവനെ കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യണം, കൊല്ലണം. അണ്ണാ, അവൻ ജീവനോടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കൂ. ജീവനോടെ ഉണ്ടെങ്കിൽ എന്ന പറച്ചിൽ വേണ്ട. ജീവനോടെ ഉണ്ട്. എങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒതുങ്ങി നടക്കുക. ഗാന്ധാരിമയ്ക്ക് നല്ല സ്വാധീനമുള്ള സ്ഥലം. അവിടെ അവനങ്ങനെ നിസ്സാരമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമോ? ഇതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയണ്ടേ? ഞാൻ അവനെ കണ്ടു. എന്നെ കണ്ടപ്പോ അവ മുങ്ങുകയും ചെയ്തു. അത് വിദുര സുര അല്ലെങ്കിൽ അവ മുങ്ങേണ്ട കാര്യമില്ല. പിടിക്ക്. അവ മുന്നിൽ വന്ന് പെട്ട കാച്ചി കളയണം. ആയുധം ഞാനും കയ്യിൽ കരുതിയിട്ടുണ്ട്. കോട്ടയത്തും പരിസരത്തും എന്റെ ഷൂട്ടിംഗ്. ഇതുപോലെ മുന്നിൽ വന്ന് പെടാതിരിക്കില്ല. ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോ ആവേശം കാട്ടുന്നതിന് പകരം നീ എന്തിനാടാ ഇങ്ങനെ പകച്ചു നോക്കുന്നേ? നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവനെ കൊല്ലാൻ? ഏയ്, ഒന്നുമില്ലണ്ണ. കണ്ടാ തീർത്ത് കളഞ്ഞേക്കാം.
അണ്ണാ നന്ദേട്ടൻ ശരസാറിനെ കണ്ടു. ഇപ്പൊ സീരിയലിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കോട്ടയത്ത് പരിസരത്തുവാ. ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറിൽ വരുമ്പോഴാണ് അവിടെ വെച്ച് സരസാറിനെ നന്ദേട്ടൻ കണ്ടത്. ഇത് കണ്ടോ, ഇതെന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു കണ്ടെത്തി കൊല്ലണോന്ന്. അപ്പൊ നന്ദന് സത്യങ്ങൾ അറിയാൻ സമയമായി. അറിയിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇന്ന് തന്നെ കാർ കയറി പോയതുകൊണ്ടാ ശരസാർ രക്ഷപ്പെട്ടെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ കൊന്നേനെ. ദേ ഇനി അതിനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ അയാളൊക്കെ ഇനി സത്യം അറിയണോടാ. സ്വന്തം അളിയൻ വെന്ത് തീരുവാണെന്ന് നന്ദ മനസ്സിലാക്കണം. ഇനി മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രയോജനം? രോഹിണിയച്ചയുടെ വയറ്റിലൊരു കുഞ്ഞു വന്നോടെ എല്ലാം പോയില്ലേ? ആ സമയത്തിന് ശരസാർ ജീവനോടുണ്ടെന്ന് പറഞ്ഞ് അവരുടെ സ്വസ്ഥത കൂടി കളയുന്ന എന്തിനാ? ജോസാർ സമ്മതിക്കുന്നില്ലെങ്കിലും അങ്ങേര് തന്നെയാ ശരസാറിനെ വെടി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം നന്ദ സത്യങ്ങൾ അറിയായിരുന്ന അതൊക്കെ വീണ്ടും സംഭവിക്കില്ലടാ. ശരസാറിനെ ഒത്തുകിട്ടിയ നന്ദ കൊന്നിരിക്കും. നമ്മൾ ചിന്തിക്കാത്ത ലെവലിലൊക്കെ അല്ലയാണ് രോഹിണിയച്ചയുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അണ്ണനൊക്കെ മണ്ടത്തരം കാണിച്ചോണ്ട, കടപ്പാണ്ടെ മണ്ണാങ്കട്ടയുടെ ഒക്കെ കാര്യം പറഞ്ഞ് പാവപ്പെട്ട ഒരു മനുഷ്യനെ ചതിക്കാതെ ശരസാറിനെ രോഹിണിയച്ചയും തമ്മിൽ ഒന്നിപ്പിക്കണമായിരുന്നാ. ഇപ്പൊ രോഹിണിയച്ചയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, രണ്ടും ഘട്ട പരുവത്തിലായില്ലേ. ഇനി ശരസാറിനെ അവർ കണ്ട എന്തായിരിക്കും അവരുടെ സ്ഥിതി? പിന്നെ വയറ്റി കിടക്കുന്ന കുഞ്ഞും കാണത്തില്ല, അമ്മയും കാണത്തില്ല, രണ്ടും തീരും. അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ജോസാറിന്റെ ആഗ്രഹം അങ്ങനെ തന്നെയാടാ. എങ്ങനെയെങ്കിലും ചരസാർ മരിക്കണമെന്ന്. അങ്ങനെ ഒരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷേ ഇവിടെ പാളിപ്പോയി. ഹലോ, എനിക്കൂടി ഒരു ചായ വിത്തൗട്ട് വേണ്ട. ഇപ്പൊ ജീവിതം നല്ല മധുരമായതുകൊണ്ട് നല്ല മധുരമാകാം. ഹലോ ക്യാപ്റ്റൻ, സുഖം തന്നെയല്ലേ? എനിക്കും അങ്ങനെ തന്നെ, അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള കാശൊക്കെ ഉണ്ട്. ഞാനാരും ബ്ലാക്ക്മെയിലും ചെയ്തിട്ടില്ല, ഇമെയിലും ചെയ്തിട്ടില്ല. ഇങ്ങനെ അങ്ങനെ ജീവിച്ചു പോണു, എന്താ പോവണ്ടേ? അല്ല, മറ്റേയാളെവിടെ? ആഹാ, ഇപ്പോഴും ഒളിച്ചും പാത്തും ഒക്കെ ഉള്ള നടപ്പ്. നടക്കട്ടെ നടക്കട്ടെ, ആരും കിട്ടി അതേക്ക്. വലിയ ഒരെണ്ണം കൂടെ എടുക്ക്. അളിയ ശരത്തെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മൊത്തം ധർമ്മയെ കുറിച്ച് ആയല്ലേ? പിന്നെ ഒരു കാര്യം നീ അറിഞ്ഞായിരുന്ന, ഭാര്യയ്ക്ക് വയറ്റിലുണ്ട്. ജോസിന്റെ കുഞ്ഞാണെന്നാ കേട്ടത്. ആയിരിക്കൂലേ. കാര്യങ്ങളൊക്കെ കത്തി വന്നപ്പോ അയാൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ആഹാ, പിന്നെ എന്നെ ബാധിക്കുന്ന കാര്യമാണോ? എന്നോടൊന്നും പറയണ്ട. ഓ, ഇവൻ പറയുന്ന മണ്ണത്തിലൊന്നും കേക്കല്ലേ. കേൾക്കാൻ ആളുണ്ട് സാറേ, ആള് മിടുക്കനാ. ഉടനെ അയാൾ ഈ സാറിന്റെ ആദ്യ ഭാര്യയുടെ കുഞ്ഞിന്റെ അച്ഛനാകും. അന്ന് ഹോട്ടലിൽ താമസിച്ച് തന്നെ അതിനു വേണ്ടി അല്ലായിരുന്നോ? പോടാ, മനുഷ്യനെ വെറുതെ ചൂട് പിടിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാം. അതെ, എന്റെ നമ്പർ കയ്യിലുണ്ടോ? ഞാനൊരു ഓട്ടോ എടുക്കാൻ പോവാണ്. അത്യാവശ്യം എല്ലാം ഓട്ടോ ഒക്കെ വരണമെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ വരാം. ഫ്രീ ആയിട്ട് വേണി ഓടേം ചെയ്യാം. പണം കായ്ക്കുന്ന മരമാണ് സാറ്. അപ്പൊ സാറിന്റെ കാര്യത്തിൽ പണം നോക്കാൻ പാടില്ല. പിന്നെ കാശ് വല്ലതും വേണമെങ്കിൽ പറഞ്ഞാ മതി, കൈ അയച്ചു സഹായിക്കാം. അധികകാലം നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുകയില്ല, നിന്നെ ഞാൻ പൂട്ടു ഒരു ദിവസം. അയ്യോ, ഇപ്പൊ കാളകളൊക്കെ കിട്ടാൻ പ്രയാസോ പൂട്ടാനേ? പിന്നെ എന്റെ സമയത്തിനും ഭാഗ്യത്തിനും രണ്ട് കാളകളെ കിട്ടി, ഉഴുതു മറിക്കാൻ പറ്റിയ രണ്ട് കാളകളെ. അതിലൊരു കാള അച്ഛനായി, മറ്റൊരു കാള അച്ഛനാകാൻ പോകുന്നു. ഇനിയാണ് ജെല്ലിക്കെട്ട് ഉത്സവം. ഈ മൂരിക്കാര് മൂക്കേറിടുന്നോ അവരായിരിക്കും വിജയി. പോട്ടളിയാ. ഉം
അവൻ ആ ജോസിനെ വെച്ച് മുതലാക്കാന്നാ തോന്നുന്നത്. സുഖമാണോ മോളെ? ആണെന്ന് കരുതുന്നു. മനസമാധാനം പോയത് എനിക്ക്. പിന്നെ എല്ലാത്തിനും ഒരു വിധിയുണ്ടല്ലോ, ജീവിക്കാനും സന്തോഷിക്കാനും. ഒരു മറുപടി വരുന്നില്ലല്ലോ. നിങ്ങൾ ആരാണ്? മോളുടെ ഭർത്താവ്. ഏയ്, അങ്ങനെ വേണ്ട. നിന്റെ ലച്ച് മോളുടെ അച്ഛൻ. ഏയ്, അതും വേണ്ട. ഞാൻ നിന്റെ എല്ലാമാണ്. എന്താ നിന്റെ മുഖത്തൊരു പുഞ്ചിരി? എന്താ, എനിക്ക് ചിരിക്കാൻ പാടില്ലേ? ഓ, ചിരിച്ചോ, ഇഷ്ടം പോലെ ചിരിച്ചോ. പക്ഷെ പിന്നീട് അത് കൊലച്ചിരി ആവരുത്. എന്താ മൊബൈലിലൊരു കളി? അതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കല്ലേ രക്ഷയുള്ളൂ. രോഹിണിക്കാണോ മെസ്സേജ് അയക്കുന്നത്? അതിനെനിക്ക് വിലക്കാണല്ലോ. കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം വാട്സപ്പാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. രോഹിണിയും ഞാനും തമ്മിൽ പിരിയുമ്പോൾ ഈ വാട്സപ്പ് ഒന്നും അത്ര ശക്തമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ ഇതിന് അടിമകളായനെ. സമയം കിട്ടുമ്പോഴൊക്കെ മെസ്സേജ്, വീഡിയോ കോള്, അങ്ങനെ കടന്നു പോയനെ ദിവസങ്ങൾ. വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രണയം നഷ്ടപ്പെടും. എന്നാൽ എനിക്കുറപ്പാ, ഞങ്ങൾക്കിടയിൽ ഒരിക്കലും അങ്ങനെ പ്രണയം നഷ്ടപ്പെടില്ലായിരുന്നു. സ്നേഹിക്കാൻ പറ്റിയ പെണ്ണ രോഹിണി. അയാളുടെ ആ സ്വഭാവം കൊണ്ടാണ് ജോസ് പോലും അയാളിൽ അഡിക്റ്റായി പോയത്. പിന്നെ ജോസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ അയാളെ കുറ്റമൊന്നും പറയുന്നില്ല. അപ്പോഴും രോഹിണി എനിക്ക് തന്ന സ്നേഹം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ക്യാപ്റ്റൻ. അതാണ് പ്രശ്നം. ആരെയും വഞ്ചിക്കാൻ ഇഷ്ടപ്പെടാത്ത പെണ്ണ് അവൾ സ്നേഹിക്കുന്നവർ വഞ്ചിക്കുന്നു അറിയുമ്പോൾ കടുങ്കൈ ചെയ്യും. അതുറപ്പാ. പിന്നെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. ഏറ്റവും പ്രിയപ്പെട്ടയാൾ ഒരു സമയത്ത് നീ ഹൃദയത്തിൽ കൊണ്ടു നടന്നയാൾ. Thank you.
അയാൾ പറയുന്നത് അയാളുടെ ഭാര്യയാണെന്ന്. അല്ല, അവകാശ തർക്കങ്ങളൊക്കെ നിങ്ങൾ തമ്മിലായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നടക്കോ? അവനെ ഭയന്ന എല്ലാവരും കഴിഞ്ഞ്, ഇനി അതിന്റെ ആവശ്യമില്ല. അവന്റെ പേര് പറയുന്നത് പോലും ശരിയല്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഞാൻ പൊളിക്കും.